നമസ്കാരം ഒരിടക്കാലത്ത് ഇവിടെ കത്തി നിന്ന ഒരു വിവാദമാണ് ഹലാൽ വിഷയം അതിൻ്റെ അലയോലികൾ ഇപ്പോഴുമുണ്ട് ഹലാലിൻ്റെ വിഷയം കത്തി നിന്ന സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള ഹലാൽ ബോർഡുകൾ വെച്ച ഹോട്ടലുകളൊക്കെ ഈ ഹലാൽ ബോർഡ് അതിൽ പലരും എടുത്തു മാറ്റിയൊക്കെ ഉണ്ടായി അപ്പോൾ വലിയ രീതിയിൽ പ്രതിരോധത്തിലായ ഈ ഹലാൽ വാദക്കാർ അവർ ഇടയ്ക്കൊരു വാദവുമായിട്ട് വന്നിരുന്നു ഹലാൽ എന്ന് വെച്ചാൽ ഭക്ഷ്യയോഗ്യമായത് ശുദ്ധമായത് എന്നത് മാത്രമാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല എന്ന് എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇത് ഐത്തത്തിൻ്റെ മറ്റൊരു രൂപമാണ് എന്ന് തന്നെ പറയാം അങ്ങനെ തന്നെ പറയേണ്ടി വരും ആയിത്തത്തിൻ്റെ മറ്റൊരു രൂപമാണ് മറ്റു മതസ്ഥർ ഉണ്ടാക്കുന്നത് കഴിക്കില്ല എന്ന് ഒരു അറിയിപ്പ് അറിയിപ്പിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഹലാൽ മുദ്ര അതിന് ഏറ്റവും ഒടുവിൽ അതിന് തെളിവായിട്ട് വരുന്നത് ഇത് തന്നെയാണ് ഈ സംഗതി എന്ന് തെളിവായിട്ട് വരുന്നത് അതി പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഹിമാലയ എന്ന കമ്പനിയുണ്ട് അവർക്ക് നിരവധി പ്രോഡക്റ്റുകളുണ്ട് അവിടെ തന്നെ ഒരു ഹലാൽ പോളിസിയിൽ അത് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത് ഹലാ ഹലാൽ പോളിസിയിൽ അവർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് ശരിയ നിയമപ്രകാരമാണ് ഇവർ ഇത് ഈ പ്രോഡക്റ്റുകളെല്ലാം നിർമ്മിക്കുന്നതെന്ന് അപ്പോൾ ശരിയായ നിയമപ്രകാരം എന്നത് നമുക്കെല്ലാവർക്കും അറിയാം ശരിയത്ത് മുസ്ലിം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു നിയമമാണത് ശരിയത്ത് അതേപോലെ തന്നെ അതിൻ്റെ നിർമ്മാണത്തിൽ ഇത്ര ശതമാനത്തോളം മുസ്ലിങ്ങളായിരിക്കണം അതിൽ ഉണ്ടാവേണ്ടത് അതിൻ്റെ സൂപ്പർവൈസർമാരും മറ്റുമൊക്കെ മുസ്ലിം തന്നെ ആയിരിക്കണം നോക്കൂ എത്ര രീതിയിലാണ് അത് ഈ തൊട്ടുകൂടായ്മയിലെ അക്ഷരാർത്ഥത്തിൽ അയിത്തം ആയി മാറുന്നത് എന്ന് നോക്കുക സർക്കാർ ജോലിക്കാർ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് സംവരണം അല്ലെങ്കിൽ ന്യൂനപക്ഷ സംവരണം പട്ടികജാതി ജാതി സംവരണം പട്ടികവർഗ സംവരണം എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകാം അത് ഒരു സാമ്പത്തിക സമത്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അതേപോലെ ന്യൂനപക്ഷക്കാർ പിന്നോക്കക്കാരൊക്കെ വരാൻ വേണ്ടി പക്ഷേ സ്വകാര്യ ഒരു കമ്പനികളിൽ അല്ലെങ്കിൽ ഫാക്ടറികളിലൊക്കെ ചില പ്രത്യേക മതക്കാർക്കും വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ചില സംഗതികളൊക്കെ ചെയ്യണം ചെയ്യണം എന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ രൂപം മാറുന്നു ഭാവം മാറുന്നു അതേപോലെ തന്നെ മറ്റു മതസ്ഥർ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കഴിക്കില്ല എന്ന് ഒരു വിഭാഗം തീരുമാനിക്കുമ്പോൾ അത് പഴയകാല ഐത്തത്തിൻ്റെ പുതിയ രൂപമായിട്ട് വരുന്നു എന്ന് കാണാം നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിന് മുമ്പ് ഇത്തരം ബോർഡുകളോ ഇത്തരം സംഗതികളോ ഒന്നും നമ്മൾ കണ്ടിട്ടുമില്ലായിരുന്നു കേട്ടിട്ടുമില്ലായിരുന്നു പെട്ടെന്ന് വന്നു എവിടെ നിന്നു വന്നു ഇങ്ങനെയുള്ള കുറേ സംഗതികൾ ഈ ഹിമാലയയുടെ ഈ പോളിസി പരസ്യമായതിനു ശേഷം ഈ ഹിമാലയ കമ്പനി ആരുടേതാണ് എന്ന് ഗൂഗിളിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോഴാണ് ശരിക്കും ആ സത്യം മനസ്സിലാക്കുന്നത് ആ കമ്പനി ഇപ്പോൾ എന്തായാലും വളരെ പ്രതിരോധത്തിലാണ് ഒരുപാട് ആളുകൾ ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ വളരെ താല്പര്യപൂർവ്വം വാങ്ങിക്കൊണ്ടിരുന്നവർ വരെ ഈ ഒരു വിവരം പുറത്തു വന്നതിന് ശേഷം ഇത് ഒഴിവാക്കിയാണ് അപ്പോൾ ചില ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം പൊതു പൊതുജനങ്ങൾക്കൊക്കെ പൊതുവായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന വലിയ കമ്പനികൾ പോലും ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാണോ എന്നാണ് ചിന്തിക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്സിൻ്റെ കാര്യത്തിൽ അടുത്ത് ഇത്ര മുസ്ലിങ്ങൾ കാണണം ഇത്ര അവരായിരിക്കണം അതിൻ്റെ മേൽനോട്ടം ചെയ്യ മേൽനോട്ടം പാലിക്കേണ്ടി അവരായിരിക്കണം അത് നിർമ്മിക്കുമ്പോൾ അത് ശരിയത്ത് നിയമത്തിന് അനുസൃതമായിട്ടുള്ള സംഗതികളെ അതിൽ പാടുള്ളൂ എന്നൊക്കെ വരുന്നത് ശരിക്കും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ എന്നത് ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെബ്ഡസ് たとえいのす。